ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ അത്തായിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഇതുവരെയും നമ്മൾ ഇത്രയും കാലം നമ്മൾ ആഘോഷിച്ചൊരു ഓണത്തിൻ്റെ പോലെയല്ല ഇപ്രാവശ്യത്തെ ഓണം. ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത് കുറച്ച് ചേഞ്ചാണ്. കാരണം നമുക്ക് കൊറോണ ഒക്കെ ആയിട്ട് ഒരുപാട് എന്താ പറയുക ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് മഴയും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല വെളിച്ചമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കൊറോണ വന്നപ്പോഴാണ് നമ്മൾ പഴയ കാലങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഓർമ്മ വരുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം വരേക്കും നമ്മൾ പൂക്കളൊക്കെ മേടിക്കാൻ വേണ്ടി ദിവസം ഒരു ഏകദേശം ഒരു 25 രൂപയ്ക്കെങ്കിലും ഒരു ദിവസം നമ്മൾ പൂവ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം നമുക്ക് പൂവ് മേടിക്കാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ വീട്ടിൻ്റെ പരിസരത്തുള്ള പൂക്കളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൂവ് ഇടാൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതൊക്കെ ശരിക്കൊരു ഗുണം തന്നെയാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, ഞാൻ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടത്തിൻ്റെ വക്കിലൊക്കെ ഉണ്ടാകുന്ന പൂക്കളൊക്കെ ഞങ്ങൾ ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പൂക്കളൊക്കെ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പം നമുക്ക് പാടത്ത് പോകാൻ പറ്റില്ല, എന്നാലും നമ്മൾ വീട്ടിൻ്റെ പരിസരത്തുള്ള പൂക്കളൊക്കെ നമ്മൾ തേടി പോകുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും അതൊക്കെ അന്നത്തെ കാലം ശരിക്കും ഓർമ്മ വരികയാണ്. അപ്പോൾ അതൊക്കെ നല്ലത് തന്നെയാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പൂക്കളൊന്നും ശരിക്കും മൈൻഡ് ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് പൂക്കളൊന്നും കിട്ടാത്തതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഇവരൊക്കെ തേടി നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ മുതിർന്ന ആൾക്കാർ നമ്മളോട് പറയാറില്ലേ, നിങ്ങളുടെ കാലമൊക്കെ ആയപ്പോഴേക്കും ഒരു ഇതുമില്ല, ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഈ കൊറോണ വന്നപ്പോൾ ശരിക്കും ആ പഴമയ്ക്ക് പോയിട്ടുണ്ട് നമ്മൾ. പിന്നെ പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ആഗസ്റ്റ് മാസത്തിലാണ് നമുക്ക് ഈ ഓണപ്പരീക്ഷയൊക്കെ ഉണ്ടാവുക. അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് വരുന്ന സമയത്ത് പാടത്തിലൂടെ ഒക്കെ ഇട്ട് വരിക. അപ്പോൾ നമ്മുടെ സൈഡിലായിട്ട് തോടൊക്കെ ഉണ്ട്, തോടിന് രണ്ട് വശത്തായിട്ട് നല്ലോണം തുമ്പപ്പൂവുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു റോസ് കളറിലൊരു പൂവുണ്ട് കേട്ടോ, ഇവിടെ നാട്ടിലതിനെ ഓണപ്പൂവെന്നാണ് പറയാറുള്ളത്. നല്ല ഭംഗിയാണ് അതൊക്കെ കാണാൻ. പക്ഷേ ഒത്തിരി സമയം വേണം അതൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ചെറിയ പൂക്കളല്ലേ. അപ്പോൾ ആരും അതൊന്നും എടുക്കാൻ വേണ്ടി പോകില്ല. പക്ഷെ ഞങ്ങളൊക്കെ ഉച്ചയ്ക്ക് വെയിലും കൊണ്ടിട്ട് അതൊക്കെ പറിച്ചെടുത്തിട്ടൊക്കെ ഇനി വീട്ടിൽ വരാറുള്ളത്. അപ്പം അതേ പൂക്കളിടാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ ശേഖരിക്കാൻ വന്നിട്ടുണ്ട് ഇവരൊക്കെ. അധികം പൂക്കളൊന്നും ഇല്ല കേട്ടോ, കുറച്ചൊക്കെ ഉള്ളു. നല്ല ഭംഗിയുള്ള പൂവ് ചിലപ്പോൾ ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ഭാഗത്തൊക്കെ. അപ്പോൾ അത് ആദ്യം കണ്ട ആളുണ്ടെങ്കിൽ മറ്റുള്ളവർ മിണ്ടാതെ പോയിട്ട് പെട്ടെന്ന് പോയി പറിച്ചെടുക്കുകയൊക്കെ ചെയ്യായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഈ ലാസ്റ്റായിട്ട് നമുക്ക് ചെമ്പത്തി കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുറച്ചൊരുവിധ ആൾക്കാർക്കൊക്കെ എന്തായാലും അവരുടെ പഴയ കാലത്തെ അന്നത്തെ പൂക്കളൊക്കെ ഓർമ്മ വരാൻ കാര്യം ഷുവറാണ്. അപ്പോൾ നോക്കിക്കോ, ഇപ്പോൾ നല്ല ഭംഗിയായിട്ടില്ലേ കാണാൻ പൂക്കളും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും എന്തെന്നറിയോ, തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് പൂവ് വേണ്ട. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളെ പറമ്പിൽ തന്നെ ഇഷ്ടംപോലെ പൂവ് നമുക്ക് ഭംഗിയായിട്ട് ഇടാൻ കിട്ടുമെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കുറച്ച് പേര് പറയുന്നുണ്ട് എൻ്റെ പുതിയ വീഡിയോസൊന്നും കിട്ടുന്നില്ല എന്നുള്ള പരാതി. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് മൂന്ന് ഓപ്ഷൻ വരും, അതിൽ ഏറ്റവും മുകളിലുള്ള ഓൾ എന്നുള്ള ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഞാൻ പുതുതായിട്ട് ഇടുന്ന വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.